വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി അരയ്ക്കാം കേട്ടോ നമുക്ക്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മൾ എടുക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, നല്ല വെള്ളമുള്ളതായിരിക്കണം, നല്ല മൂത്ത തേങ്ങ തന്നെ നോക്കിയെടുക്കണം, പച്ച തേങ്ങ തന്നെ നോക്കിയെടുക്കണം. അപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നോക്കുമ്പോൾ നമ്മൾ കുലുക്കി നോക്കണം, അപ്പം വെള്ളം ഉണ്ടാവണമെന്ന് നോക്കിയിട്ട് എടുക്കണം. അങ്ങനത്തെ തേങ്ങയാണ് ചമ്മന്തി അരയ്ക്കുക, അടിപൊളി രുചി. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ഞാനിവിടെ തേങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയ തേങ്ങ സൂപ്പർ തേങ്ങയാണ്, അപ്പം ചമ്മന്തി അരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് ചിരകിയെടുക്കാം. ഇവിടെ ഞാൻ തേങ്ങ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ള് എടുക്കുന്നവർക്ക് എടുക്കാം, ഞാനിതിപ്പോൾ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു തേങ്ങയുടെ ആവശ്യം ഉണ്ടാവും. നമ്മളിവിടെ ഇപ്പോൾ ഒരു 8 പേരുണ്ട് താമസിക്കാൻ. ഇപ്പം ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിൽ കുറച്ച് പുളി എടുക്കാം, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വലിയ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ നമ്മളൊരു സ്പൂൺ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പം ഇതിന് 2-3 പ്രാവശ്യം ഈ വലിയ ജാറിലിട്ട് അടിക്കുവാണെങ്കിൽ 3 പ്രാവശ്യം അടിക്കേണ്ടി വരും, എന്നാലേ ചമ്മന്തിക്കുള്ള ഒരു പരുവായി കിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഞാനൊരു 8 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു ഇതള് കരിവേപ്പില, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഞാനിതെല്ലാം കൂടി ഒരു 4 പ്രാവശ്യം ഇങ്ങനെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടണം, കണ്ടില്ലേ നല്ല മണമാണ്. അപ്പം ഞാനിത് ഉരുട്ടി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ മിക്സിയിൽ എങ്ങനെയാണ് ചമ്മന്തി അടിക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ കല്ലിൽ അരയ്ക്കുമ്പോൾ ഇതിക്കാലും രുചിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് കല്ലിൽ അരച്ച് സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു. അതൊക്കെ ഒരു അന്നത്തെ കാലം, 10ാം ക്ലാസ്സിലും +1 +2 ഒക്കെ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അതൊരു നൊസ്റ്റാൾജി തന്നെ പറയാം. അതിനുശേഷം പിന്നെ എനിക്ക് നാട്ടിൽ പോകുമ്പോഴൊക്കെ അമ്മയിൽ അരയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും നാട്ടിൽ പോയിട്ടൊന്നും നടന്നിട്ടില്ല. ഇനി പറ്റുമെന്ന് തോന്നുന്നുമില്ല, കൊറോണ ആയതുകൊണ്ട് നാട്ടിൽ പോക്ക് നടക്കില്ലല്ലോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ ഇനി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ബൈ ബൈ.